അസ്സലാമലൈക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് സൂറത്തുൽ ലൈല് തുടങ്ങി വെച്ചു അല്ലേ. അപ്പൊ അന്ന് നമ്മൾ നാലായത്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ നാലായത്തിന്റെ ബാക്കി ആയിട്ട് നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയായിട്ടുള്ള മൂന്നായത്താണ് എടുക്കുന്നത്. അപ്പൊ ആയത്ത് നമ്മൾ നോക്കുക കേട്ടാ. കഴിഞ്ഞ ക്ലാസ്സില് എന്താ പറയുന്നത് നമ്മള്, ആ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ആണ് ആണ് പെണ്ണ് അല്ലെങ്കിൽ രാവ് പകല് പോലെ വ്യത്യാസമായിരിക്കും എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആ വ്യത്യാസമായിരിക്കും എന്ന് പറഞ്ഞതില് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളില്ലേ, അവരുടെ കാര്യങ്ങൾ പറയുന്ന മൂന്നായത്താണ് നമുക്കിന്ന് എടുക്കാനുള്ളത്. അപ്പോ നമുക്ക് ആയത്ത് നോക്കുക കേട്ടാ, ആയത്തും അർത്ഥവും നോക്കാം. എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മാമൻ അഅ്താ വത്തഖ വസദ്ദഖ ബിൽഹുസ്ന ഫസനുയസ്സിറുഹു ലിൽയുസ്ര. ചെറിയ മൂന്ന് ആയത്തുകൾ തന്നെ എടുക്കുന്നുള്ളൂ. ആ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആ ഒരു കൂട്ടം ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, അവർക്ക് എന്തായിരിക്കും അതിനുള്ള പ്രതിഫലം എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ആയത്ത് നോക്കുക കേട്ടാ, അതിൻ്റെ അർത്ഥവും ആശയവും നോക്കുക. ഫഅമ്മാമൻ അഅ്താ വത്തഖ. അമ്മാമൻ അഅ്താ വത്തഖ. അപ്പൊ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, അവരെങ്ങനെയുള്ളവരായിരിക്കണം. അമ്മാമൻ, അവർ ആരെങ്ങനെയായിരിക്കും? അപ്പോൾ ആർ മൻ എന്ന് പറയാലേ ആര് എന്നുള്ള അർത്ഥം. അഅ്ത്വാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ നൽകി. അഅ്ത്വാ യോത്തി നമ്മൾ കഴിഞ്ഞ സൂറത്ത് പഠിക്കുമ്പോൾ അതിൽ പഠിച്ച വേർഡാണ്. അപ്പൊ ഈ നൽകി എന്താണ് നൽകുന്നത്? ദാനം അല്ലേ, ദാനങ്ങള്, ആ ദാനം ചെയ്യാം. വത്തക്ക, തെക്ക എന്ന് പറയുന്നതാണ് തെക്കുവ പറയുന്നതാണ് സൂക്ഷ്മത അല്ലേ. അപ്പോ ആരെങ്കിലും ദാനം നൽകുകയും അതിന്റെ കൂടെ തന്നെ എന്താണ് വത്തക്ക, ആ സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്തുവോ. വസ്വദ്ദക ബിൽഹുസ്ന. വസ്വദ്ദക, സ്വദ്ദക എന്ന് പറയുന്നതാണ് സത്യപ്പെടുത്തി. സ്വദ്ദക സത്യപ്പെടുത്തി, ബിൽഹുസ്ന എന്തിനെ സത്യപ്പെടുത്തി, നന്മയെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ. ഫസനുയസ്സിറുഹു ലിൽ യുസ്ര. ഫസനുയസ്സിറുഹു ഫ, അപ്പോൾ സനുയസ്സിറുഹു നാം അവനു, യസ്സറ എന്ന് പറഞ്ഞാല് സൗകര്യമാക്കുക എളുപ്പമാക്കുക എന്നൊക്കെയാണ്. അപ്പോ ഫസനുയസ്സിറുഹു, യസ്സിറുഹു അവനുക്ക്, നാം അവനുക്ക്, അള്ളാഹു പറയണ ഫസനുയസ്സിറുഹു നാം അവനുക്ക് എളുപ്പമാക്കി കൊടുക്കും അല്ലെങ്കിൽ സൗകര്യപ്പെടുത്തി കൊടുക്കും. ലിൽ യുസ്ര, ഏതിലേക്ക്? യുസ്ര എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ച വേടല്ലേ, ഇന്നമാലുസ്രി യുസ്ര നമ്മൾ പഠിച്ചല്ലേ. അവിടെ യുസ്ര എന്താ പറയുക, എളുപ്പം അല്ലേ, ഏറ്റവും എളുപ്പത്തിലേക്ക് നാം അവനെ സൗകര്യപ്പെടുത്തി കൊടുക്കും. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ അവരെങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതാണ് ഈ ആയത്തിൽ പറയുന്നത് കേട്ടാ. ഒന്നും കൂടി നോക്കുക. ഫഅമ്മാമൻ അഅ്ത്വാ, ആരെങ്കിലും ദാനം നൽകിയോ. വത്തക, സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്തുവോ. വസദ്ദക ബിൽഹുസ്ന, സദ്ദക എന്ന് പറഞ്ഞാല് സത്യപ്പെടുത്തി. ഇതിന്റെ ഓപ്പോസിറ്റ് വേറെ എന്താ വരിക? കദ്ദബ അല്ലേ, കളവാക്കി. കദ്ദബ സിദ്ക്ക്, സത്യം. കദിബ് കളവ്. അപ്പൊ അതേപോലെ സദ്ദക സത്യപ്പെടുത്തി, കദ്ദബ കളവാക്കി. അപ്പൊ ഇവിടെ സദ്ദക എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തി, ബിൽഹുസ്ന നന്മയെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ. അവരാണത്. ഈ മൂന്ന് കാര്യങ്ങളാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടത് അല്ലേ. ദാനധർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുവിന്റെ സൂക്ഷ്മത കൈക്കൊള്ളുക, നന്മയെ സത്യപ്പെടുത്തുക. ഈ മൂന്ന് കാര്യങ്ങളാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ്? ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, അവന്റെ അവൻ അവർക്ക് എന്താക്കി കൊടുക്കും, അവൻ ഏറ്റവും എളുപ്പത്തിലേക്ക് നാം സൗകര്യം ചെയ്തു കൊടുക്കും. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇനി എന്താണ് ഇതിന്റെ ആശയം പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, നമ്മൾ പ്രവർത്തന മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ രണ്ട് വിധത്തിലായിരിക്കും, ഗുണകരമായതും ദോഷകരമായതും. അതുപോലെ രാവും പകലും പോലെ അല്ലെങ്കിൽ ആണും പെണ്ണും പോലെ നല്ലതും ചീത്തതുമാണ് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവരുടെ കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ട അവരെ പറയുന്ന മൂന്ന് ഉദാഹരണങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. അവരെങ്ങനെയായിരിക്കണം എന്നുള്ള മൂന്ന് ഉദാഹരണങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഏതാണ്? ആ ഒന്ന്, ആദ്യത്തത് ഇവിടെ നൽകാം ഔത്താ എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ സമ്പത്തും, ആ സമ്പത്തും സമ്പത്ത് ആർക്ക്? ആ സാധുക്കൾക്കും പാവങ്ങൾക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാം. വത്തക, സൂക്ഷ്മത കൈകൊള്ളല്ലേ. സൂക്ഷ്മത കൈകൊള്ളുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അള്ളാഹുവിനെ ഭയപ്പെടുകയും
അവൻ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. പിന്നെ വസദ്ദഖ ബിൽ ഹുസ്ന, സത്യത്തെ നന്മയെ സത്യപ്പെടുത്തല്ലേ, നന്മ അംഗീകരിച്ചിട്ട് അതനുസരിച്ചിട്ട് തിന്മയിൽ നിന്ന് വേറിട്ട് നിൽക്കുക അല്ലെ. അങ്ങനെയുള്ള ആളുകളുടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഉദാഹരണമായിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും അല്ലാഹു? അവന് ഏറ്റവും എളുപ്പത്തിലേക്ക് സൗകര്യം ഒരുക്കി കൊടുക്കും. അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കട്ടെ, ഒന്ന് ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം, ഒന്നും കൂടെ നോക്കാം. അള്ളാഹു തനിക്ക് ഏകിയ സമ്പത്ത് നല്ല കാര്യത്തിന് വേണ്ടിയും സാധുക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയും വിനിയോഗിക്കുക. രണ്ടാമത്തത്, അള്ളാഹുവിനെ ഭയപ്പെടുകയും അവൻ നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുക. മൂന്ന്, നന്മ അംഗീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടത്. ഇനി എന്താണ്, നമ്മളിപ്പോൾ നമ്മൾ പ്രവർത്തനങ്ങൾ, വിശ്വാസമുണ്ടല്ലേ, നമുക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ അതിനെതിരെയാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ നമ്മളെ വിശ്വാസവും കർമ്മവും നമ്മളെ ജീവിതവും എന്തായിരിക്കണം? ഒരുപോലെ തെക്കുവയിൽ സൂക്ഷ്മതയിലായിരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുക? അള്ളാഹു അവനക്ക് അവൻ്റെ ഏറ്റവും എളുപ്പത്തിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക അല്ലേ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ്, അള്ളാഹു ഇഹ പര ജീവിതത്തിൽ നല്ലതാണ് അവർക്ക് നൽകുക. അങ്ങനെയാവുമ്പോൾ അവൻ്റെ വീട്ടുകാരും കൂട്ടുകാരും അറിയുന്നവരൊക്കെ എന്താണ്, അവൻ്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് അവനക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നും കൂടെ നോക്കുക. ബാക്കി നിങ്ങൾ ടെക്സ്റ്റിൽ വിശദീകരണം നന്നായി വായിച്ച് നോക്കിയിട്ട് ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഈ ആയത്തിൽ പറയുന്ന മൂന്ന് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ അവർക്ക് വേണ്ട മൂന്ന് ഉദാഹരണങ്ങൾ അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം കേട്ടോ. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം ഒന്നും കൂടെ നോക്കുക. അപ്പൊ നമ്മൾ രണ്ടു കൂട്ടം ആളുകളെ പറഞ്ഞു അല്ലെ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളും ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളും. അതിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള മൂന്ന് ഉദാഹരണങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പൊ അത് ഒന്നുകൂടെ നോക്കുക. അമ്മാമൻ ആഴ്ത്ത, ആരെങ്കിലും ദാനം നൽകുകയും വത്തക്ക സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്തുവോ, വസദ്ദഖ ബിൽ ഹുസ്ന, വസദ്ദഖ സത്യപ്പെടുത്തി, ബിൽ ഹുസ്ന നന്മയെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ. ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ കേട്ടോ. അഴുത്തെന്ന് മാത്രമേ നൽകിയെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ നമുക്കറിയാം എന്താണ് ദാനം നൽകുക അല്ലേ. ദാനം നൽകുക, സൂക്ഷ്മത കൈക്കൊള്ളുക, നന്മയെ സത്യപ്പെടുത്തുക. അങ്ങനെയുള്ളവർക്ക് ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, ഫസനുയസ്സിറുഹു നാം അവനക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും, ലിൽ യുസ്ര ഏറ്റവും എളുപ്പമായ മാർഗത്തിലെ, അള്ളാഹു ഏറ്റവും എളുപ്പമായ മാർഗത്തിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ മൂന്ന് ഉദാഹരണങ്ങൾ, അതാണ് ഈ ആയത്തിൽ പഠിച്ചത്. അപ്പം ഇൻഷാല്ലാ നമുക്ക് ഈ ആയത്തിൻ്റെ ഈ പാഠഭാഗത്തിൻ്റെ അടുത്ത ഭാഗവും മറ്റേ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.